നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത്, ഒരു വഴിപാട് ചെയ്താൽ അതിൻ്റെ ഫലം എത്ര നാളത്തേക്കുണ്ടാകും? കമൻറ്റിൽ വന്ന ഒരു ചോദ്യമാണ്. നമ്മളറിയുക, നമുക്കൊരു ചായ കുടിച്ചാൽ അതിൻ്റെ ഫലം എത്ര നേരത്തേക്കുണ്ടാകും? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ എത്ര സമയത്തേക്കുണ്ടാകും? വൈകിട്ട് ഭക്ഷണം കഴിച്ചാൽ എത്ര സമയത്തേക്കുണ്ടാകും? എല്ലാവരും അതും കൂടി ചിന്തിക്കുക. നമുക്ക് ഒരു പുഷ്പാഞ്ജലിയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലം ആ ഒരു ദിവസത്തേക്കുണ്ടാകും. ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലം 3 ദിവസത്തേക്കുണ്ടാകും. ഭഗവാൻ ഒരു നിവേദ്യമാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലം 1 ആഴ്ചയ്ക്കുണ്ടാകും. ഒരു പൂജയാണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് ഒരു ദക്ഷിണ പൂജയാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലം 1 മാസത്തേക്കുണ്ടാകും. ഒരു സമ്പൂർണ്ണ ചുറ്റളക്കോടെ പൂജ നടത്തുകയാണെങ്കിലും അതിൻ്റെ ഫലം 1 മാസത്തേക്കാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഏതൊരു വലിയ പൂജ നടത്തിയാലും ദേവപൂജകൾക്കെല്ലാം അതിൻ്റെ ഫലം 1 മാസത്തേക്ക്. ആ 1 മാസം കൊണ്ടാണ് അവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും, പിന്നെ അവർ വെച്ചടി വെച്ചടി കയറും. അപ്പോൾ ചിലർ പിന്നീട് ദേവപദം വിട്ടൊഴിഞ്ഞു പോകും, മറ്റ് ചിലരാണെങ്കിൽ അത് നിരന്തരമായി ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ വിജയമുണ്ടാകുക. ഇപ്പോൾ ഗണ്ടാകരണസ്വാമിക്ക് മധുക്കുടം പച്ചരിപ്പൊടി നിവേദ്യം നടത്തിയാൽ അതിൻ്റെ ഫലം എത്ര ദിവസം ഉണ്ടാകുമെന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം കൃത്യമായി പറഞ്ഞാൽ 1 മാസത്തേക്കാണ് ഉണ്ടാകുന്നത്. അത് തന്നെ ചിലർ അതോടുകൂടി മദ്യപാനം അവസാനിപ്പിക്കും, ഇല്ലാത്തവർ അടുത്ത മാസം വീണ്ടും തുടങ്ങാനുള്ള പരാക്രമമാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ വീണ്ടും അടുത്ത മാസം ആ വഴിപാട് ചെയ്യേണ്ടി വരും. അതാണ് 100 പാലും എല്ലാ മാസത്തിലും കൃത്യമായി ചെയ്യേണ്ടി വരുന്നതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഏതൊരു വഴിപാട് ചെയ്യുമ്പോഴും അതിൻ്റെ സമ്പൂർണ്ണ ഫലം 1 മാസത്തേക്കാണ് ലഭിക്കുക. ആ 1 മാസം കൊണ്ട് അവർക്ക് നല്ല സ്പീഡിൽ പോകാൻ സഞ്ചരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇവിടെ നിരന്തരമായി എല്ലാ മാസത്തിലും പാക്കേജ് പൂജകളും കൃത്യമായി ദക്ഷിണ സമർപ്പിച്ചുള്ള പൂജകളും എല്ലാവിധ പൂജകളും കൃത്യമായി ചെയ്തു പോകുന്ന നിരവധി ഭക്തർ പ്രേക്ഷകരുണ്ടാവാൻ കാരണം അതാണ്. കാരണം ഒരു ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ പിന്തിരിഞ്ഞു നോക്കുന്നില്ല. ചിലരങ്ങനെയല്ല, നിരന്തരമായി വഴിപാട് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നമുക്ക് മനുഷ്യരാണ്, മനുഷ്യർക്ക് 3 നേരത്തിന് 6 നേരം ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോയാലാണ് നല്ല ഊർജ്ജസ്വലതയോടുകൂടി എന്തൊരു ജോലിയും ചെയ്യാനുള്ള പ്രാപ്തിയിലെത്തുകയുള്ളൂ. മൃഗങ്ങൾക്കാണ് അതിനൊക്കെ ലിമിറ്റേഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യർക്ക് ഈശ്വരനെ ആരാധിക്കാനും നിയന്ത്രിക്കാനുമുള്ള കഴിവ് ഈശ്വരൻ നൽകിയിരിക്കുന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, വെറുതെ തള്ളിമറിക്കലാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് ഇടാൻ വരും. അവരെല്ലാം പാരമ്പര്യവാദികളായ ജ്യോത്സ്യന്മാരോ പൂജാരിമാരോ അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വളർച്ച കണ്ട അസൂയമൂത്ത കുബുദ്ധികളോ ആണെന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. അപ്പോൾ തിരിച്ചറിവിലൂടെ നിങ്ങൾക്ക് ഏതൊരാൾക്കും ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കും. അതുപോലെ ഞാൻ ഈ പറയുന്ന വ്യത്യസ്തമായ മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും. നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന 27 പേജുകളുള്ള ജാതകങ്ങൾ, ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് എല്ലാം കൃത്യമായി മനസ്സിലാക്കാവുന്ന 27 പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതിഹോമം ഭാഗസ്വായം നടത്തി 1 വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിനുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യുന്നു. താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഏതൊരു മനുഷ്യർക്കും ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി സനാതന ധർമ്മസംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ, അയിത്തമില്ല, അനാചാരമില്ല, അന്ധവിശ്വാസമില്ല, യാതൊരുവിധ പ്രവേശന ഫീസോ മാസോ അരിയില്ലാതെ നിങ്ങൾക്ക് ഏതൊരാൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും അയിലെ തീർത്ഥാടനത്തിൽ അല്ലെങ്കിൽ എല്ലാ ഒഴിവ് സമയങ്ങളിലും എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഏതൊരാൾക്കും ബസ് കാഴ്ചയുള്ള പൈസയ്ക്ക് വഴിപാട് ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന ഈ മഹനീയ സാന്നിധ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി സനാതന ധർമ്മസംഘത്തിൽ അംഗങ്ങളാവുക. ജാതിമത വ്യത്യാസമില്ലാതെ, അയിത്തമില്ല, അനാചാരമില്ലാതെ, പ്രവേശന ഫീസില്ല, മാസം വരെ ഇല്ലാതെ ഏതൊരാൾക്കും ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും കൂടുതൽ സംഘടന സഹായം നൽകുന്നത്. മരണ വീടുകളിലെ മരണകർമ്മങ്ങൾ ലളിതമാക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യവും സംഘടനയ്ക്കുണ്ടെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈശ്വരയിലൂടെ സഞ്ചരിച്ചാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിയിൽ 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം ഒരുക്കിയിരിക്കുന്നതെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.
നമസ്കാരം.